ആറന്മുള ഡീൽ എന്താണെന്നുള്ളത്, ആറന്മുള സീറ്റിൽ അടുത്ത തവണ മത്സരിക്കാൻ പോകുന്നത് ആരാണെന്നും അയാളെ ജയിപ്പിക്കാമെന്ന് സംഘപരിവാർ ഉറപ്പു കൊടുത്തിട്ടുണ്ടോ എന്നും പരിശോധിച്ചാൽ മനസ്സിലാവും. റിസ്ക് എടുത്തുകൊണ്ട് രാഹുൽ ബാബു കൊടുത്തിരുന്ന പാലക്കാടെ കൊണ്ടുവരികയാണ്. പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കളടക്കം എതിർത്തിട്ടും, അപ്പോൾ ആ റിസ്ക് എടുക്കുമ്പോൾ ഈ രാഹുൽ ബാബു കൂടുതൽ പരാജയപ്പെടുകയാണെങ്കിൽ അത് ഷാഫി പറമ്പിൽ വലിയ തിരിച്ചടിയായിരിക്കും. അങ്ങനെ ഒരു ആത്മഹത്യപരമായ നിലപാട് സ്വീകരിക്കുമോ ഷാഫി പറമ്പിൽ? അല്ല, അങ്ങനെ തിരിച്ചടി വരില്ല എന്നുള്ള അമിത ആത്മവിശ്വാസത്തിലാണ് ഈ പറയുന്ന ഈ റീൽസും ഈ പറയുന്ന ഈ പിന്നെ ഷോ ഓഫും കൊണ്ട് ജയിക്കാം എന്ന ധാരണയിലാണ്. ആരെതിർത്താലും ഞാൻ പറഞ്ഞാൽ അത് ജയിക്കുമെന്നുള്ള തെറ്റിദ്ധാരണയിലാണ്. അല്ല, അതായാലും പറഞ്ഞത് ആറന്മുള പിന്നെ ഡീല് ഇവിടെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവും. അത് ആര് തീരുമാനിച്ചാലും ഇല്ലെങ്കിലും അനുകൂലമായ സാഹചര്യം ഉണ്ടാവും. എങ്ങനെയുണ്ടാവും? ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കിട്ടിയിട്ടാണ് ഷാഫി പറമ്പിൽ വിജയിച്ചിരുന്നത്. ആ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഒരു കാരണവശാലും കിട്ടില്ല എന്നുറപ്പുള്ള സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഞാൻ അല്ല അമിത ആത്മവിശ്വാസം എന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞാൽ അത് നടപ്പിലാക്കും എന്ന നിലയിൽ ഉള്ള ആത്മവിശ്വാസത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഞാനൊരു തീരുമാനം എടുത്താൽ ആരെതിർത്താലും അത് നടപ്പിലാക്കും എന്ന ആത്മവിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് നമുക്കറിയാം കേരളത്തിൽ അത്തരം നിലപാടുകൾ പിന്നെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു മതേതര നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ബി ജെ പിക്കെതിരെ ഒരു വോട്ടിംഗ് മുമ്പ് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്, CPM നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അത് വർഗീയത മാറ്റി നിർത്താൻ വേണ്ടി എടുക്കുന്ന ഒരു നിലപാടാണ്. CPM പാർട്ടി തീരുമാനമെടുത്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഇടതുപക്ഷ വോട്ടുകൾ അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഇപ്പോഴും ഞാൻ പറയുന്നത് സരിൻ ഉയർത്തിയ നിലപാടുകൾക്കാണ് യോജിപ്പ്. സരിൻ ഉയർത്തിയ പ്രധാനപ്പെട്ട നിലപാടുകൾ, ആ നിലപാടുകളോട് ഞാൻ യോജിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ മറ്റൊരു രീതിയിലാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ഒരേ കാര്യങ്ങളാണ്. ഞാൻ എന്തായാലും അക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. സരിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങാനുള്ള തീരുമാനം ഞാൻ എടുത്തിട്ടില്ല. അതുപോലെ ഞാൻ സരിനുമായിട്ട്, നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഞാൻ സരിനുമായി ഇതുവരെ ഈ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല, ഞാൻ ബന്ധപ്പെട്ടില്ല, വിളിച്ചിട്ടുമില്ല. ഇല്ല, ഞാൻ ഒരിക്കലും ഇല്ല. ഞാൻ ഇപ്പോ ഇങ്ങനെ ഒരു നിലപാടെടുക്കും, മതേതര നിലപാടിന്റെ ഭാഗമായിട്ടാണ് താങ്കൾ. അതെ, പക്ഷെ താങ്കൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവിക BJP സ്ഥാനാർത്ഥിക്ക് അത് നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു അവസരം താങ്കൾ ഉണ്ടാക്കിയില്ല. അതെങ്ങനെയാണ്? CPM സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മറ്റിടുമ്പോൾ കോൺഗ്രസ് കിട്ടുന്ന വോട്ടുകൾ കുറയുകയാണല്ലോ, അപ്പോൾ BJP സ്വാഭാവികമായിട്ട് ജയിക്കുന്ന സാഹചര്യമാണ്. അല്ല, അങ്ങനെയല്ല. അതായത് ഞാൻ പറയുന്നത്, അപ്പൊ തീരുമാനം തെറ്റാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിലാണ് ഈ ചോദ്യമുള്ളൂ. ഞാൻ പറഞ്ഞ ഈ തീരുമാനം തെറ്റാണെന്ന് അംഗീകരിക്കുമ്പോഴാണല്ലോ. അല്ല, ഈ ചോദ്യം ഇപ്പൊ കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ എന്നോട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇപ്പൊ ഇങ്ങനെ ഒരു നിലപാടെടുത്താൽ അത് BJP അനുകൂലമാവുമല്ലോ എന്ന്. ആ ചോദ്യം ഉണ്ടാകുന്ന ഇവിടെ നിന്നാണ്. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ശരിയാവുമ്പോഴാണ് അപ്പൊ ആ ശരിയായ നിലപാട് തിരുത്താൻ ഇനിയും അവസരമുണ്ടെങ്കിൽ അവർ തിരുത്തട്ടെ. ഇത് എന്തുകൊണ്ട് ഇപ്പൊ പറയുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റാലും ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് ഭരണമാറ്റമോ അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP ഒരിക്കലും ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. BJP ഡീലുണ്ടാക്കിയിട്ടുണ്ട്. ഡീലുണ്ടാക്കിയതുപോലെ ജനങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണോ? ഡീൽ ഇവരെ ഒരു അടച്ചിട്ട മുറിയിലിരുന്ന് ഏതെങ്കിലും ഒരു എറണാകുളത്തുള്ള ഏതെങ്കിലും വക്കീലിന്റെ സഹായത്തോടുകൂടി ഒരു ഡീലുണ്ടാക്കിയാൽ ആ ഡീല് ഞങ്ങൾ തുറന്നു പറയാണ്. ആ തുറന്നു പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. ജനങ്ങളത് തിരിച്ചറിയും. അല്ല, ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയപ്പെട്ട നേതാക്കൾ എന്നോട് സംസാരിക്കാൻ തയ്യാറാവുകയാണ്. അതായത് ഒരു തീരുമാനമെടുത്തു, ഏത് തെറ്റായ തീരുമാനമായിക്കോട്ടെ, ആ തെറ്റായ തീരുമാനമാണെങ്കിലും അത് ബോധ്യപ്പെടുത്തുക എന്നൊന്നുണ്ടല്ലോ. ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഒരാൾ പറയുമ്പോൾ ആ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞ ആളെ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു.
അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഇത് ഇങ്ങനെ ഇങ്ങനെ ഇതാണ് ഇങ്ങനെയാണ് തീരുമാനിച്ചത്. കൃത്യമായിട്ട് പറയുമല്ലോ, ഇവിടുത്തെ നേതാക്കളെല്ലാവരും പറഞ്ഞിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഒരു പിന്നെ തീരുമാനം വന്നതിൻ്റെ വഴികൾ പറയാമല്ലോ. അപ്പം എനിക്ക് ബോധ്യപ്പെടും, ആ ശരി അങ്ങനെയാണല്ലേ, അപ്പോൾ ഇതിനകത്ത് കോക്കസ് ഇല്ല എന്ന് ഞാൻ എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ നിങ്ങളോട് പറയാം. പക്ഷേ ഇതുവരെയും ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ബോധ്യമാകുന്ന തരത്തിൽ ഒരു വിശദീകരണം ആരും തന്നിട്ടില്ല. ഞാനും KPCC പ്രസിഡന്റുമാണ് തീരുമാനിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലും പൂർണ്ണമായി ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. KPCC പ്രസിഡന്റിന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നാളെ അദ്ദേഹം പറഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിക്കില്ല, കാരണം ഇലക്ഷൻ രംഗത്ത് നിൽക്കുകയാണ്. ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത് പാലക്കാട് ജില്ലയിലെ ഒരു നേതാവിനെ കുറിച്ചാണ്. ഞാൻ ഉള്ളതുള്ളതുപോലെ പറയാമല്ലോ. അല്ലാതെ VD സതീശൻ അങ്ങനെ ഒരു വർഗീയവാദിയാണ് എന്ന അഭിപ്രായം ഞാൻ വ്യക്തമാക്കുന്നില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ അതാ പറയുന്നത്, വർഗീയവാദിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവണം. മുഖ്യമന്ത്രിയാവാൻ ആദ്യം രമേശ് ചെന്നിത്തലയെ ഒതുക്കണം. രമേശ് ചെന്നിത്തലയെ ഒതുക്കാൻ വേണ്ടി സഹായിച്ച ആളുകളുണ്ട്. ആ ആളുകളുമായിട്ടൊരു കോക്കസ് ഉണ്ടാക്കി ഇവിടുത്തെ സംഘപരിവാരുമായി ഒരു ഡീൽ ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് ഉപോൽപകമായ തെളിവുകളുണ്ട്, ചില വിവരങ്ങൾ കൂടിയുണ്ട്, അതുകൂടെ ഞാൻ പിന്നീട് പങ്കുവയ്ക്കും.